വെൽക്കം ടു ടീം ഗ്ലോബൽ ലേണിംഗ് സിസ്റ്റം ചാനൽ. കഴിഞ്ഞ ദിവസം ജെസ്സി പീറ്റർ എന്ന ഒരു വീട്ടമ്മയുടെ സക്സസ് സ്റ്റോറി നമ്മൾ ചാനലിൽ ഷെയർ ചെയ്തിരുന്നു. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കമൻറ്റുകളാണ് നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ലഭിച്ചത്. ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാനും ഈ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കാനും ഒട്ടനവധി ചോദ്യങ്ങൾ ആ ഒരു പ്രോഗ്രാമിൽ ചോദിച്ചിരുന്നു. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ച കമൻറ്റുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പല ആളുകളും ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടല്ലേ എന്നാണ് ചോദിച്ചത്. എനിക്ക് പറയാനുള്ള വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് അല്ലെങ്കിൽ മോദി കെയർ ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ഒരു ലോട്ടറി പരിപാടിയല്ല. ഇത് മറ്റേതൊരു ബിസിനസ്സും പോലെ തന്നെ സിസ്റ്റമാറ്റിക്കായി നമ്മൾ കുറച്ച് സമയമെടുത്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ടേൺ ഓവറിനനുസരിച്ച് കമ്പനി നിങ്ങൾക്കൊരു വരുമാനം നിങ്ങൾക്ക് തരുന്നു. ഇതാണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടല്ല. ഇനി അത്തരത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരിക്കലും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കമൻറ്റ് വായിച്ചത്, ഇത് മുകളിലിരിക്കുന്ന ടോപ്പിലിരിക്കുന്ന ലീഡേഴ്സിന് മാത്രം വരുമാനം ലഭിക്കുന്ന ഒരു ബിസിനസ്സാണെന്നാണ് പല ആളുകളും കമൻറ്റ് ചെയ്തത്. നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ടേൺ ഓവറിനനുസരിച്ചുകൊണ്ട് മാത്രമാണ്. പക്ഷേ പലപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന പേരിൽ നമ്മൾ പിരമിഡ് സ്കീമുകളിലേക്ക് പോകുന്ന സമയത്ത്, പിരമിഡ് സ്കീം എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയെ ജോയിൻ ചെയ്യിക്കുന്നു, അദ്ദേഹത്തിൻ്റെ രണ്ട് പേരെ വീണ്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ജോയിൻ ചെയ്യിപ്പിക്കുന്നു, വീണ്ടും അടുത്ത 4 പേരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അത്തരത്തിലുള്ള പിരമിഡ് സ്കീമുകളിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് അനുഭവപ്പെടുന്നത്. അത്തരത്തിലുള്ള പ്ലാനുകളിൽ പലപ്പോഴും ആദ്യം വരുന്ന വ്യക്തികളാണ് കൂടുതൽ പേരെ ചേർത്തുന്നതും കൂടുതൽ പേർക്ക് ഒരു പക്ഷേ ആ ഒരു സ്ട്രക്ചറിലൂടെ മുന്നോട്ട് പോകാനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യുന്നതും. എന്നാൽ ആക്ച്വൽ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ആക്ച്വൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ആളുകളെ ചേർക്കുന്നതിനേക്കാളും അപ്പുറത്ത് നിങ്ങളുടെ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരുമാനം തരുന്നത്. ഒരു നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ മോദി കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ കമ്പനിയിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത് കമ്പനി തുടങ്ങിയതിന് ശേഷം ഏകദേശം 17-18 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ആ കമ്പനിയുടെ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്ന് ഈ ബിസിനസ് തുടങ്ങുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. നിങ്ങൾ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഇത് പുതിയ കമ്പനിയാണ്, നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാം, നിങ്ങൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാം എന്ന് പറയുന്നത് ശരിക്കും ഒരു തെറ്റായ പ്രവണതയാണ്. കാരണം ഒരു നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു എവറി വൺ, എല്ലാവർക്കും ഒരേ അവസരമാണ് കൊടുക്കേണ്ടത്. അവിടെ ആദ്യം ആര് വരുന്നു അല്ലെങ്കിൽ ആദ്യം അവസാനം വരുന്നു എന്നുള്ളതിന് യാതൊരു പ്രാധാന്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിലിരിക്കുന്ന വ്യക്തികൾക്ക് ടോപ്പ് ലീഡേഴ്സിന് മാത്രമാണ് വരുമാനം ലഭിക്കുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരു തെറ്റായ ഒരു രീതിയാണ്. ഒരിക്കലും നല്ലൊരു കമ്പനിയിൽ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ ഏത് സമയത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും വലിയ രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലുണ്ട്. മറ്റൊരു ശ്രദ്ധിക്കപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് പല ആളുകളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു മണി ചെയിൻ ബിസിനസ്സാണ് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മണി ചെയിൻ ബിസിനസ് എന്ന് പറയുന്നതും ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറയുന്നതും വളരെ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. മണി ചെയിൻ ബിസിനസ് എന്ന് പറയുന്നതിൽ അവിടെ ഒരു ബിസിനസ്സായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് മണി മാത്രമാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രോഡക്ട്സുകളാണ് പലപ്പോഴും അവിടെ വിറ്റഴിക്കപ്പെടുന്നത്. എന്നാൽ ആക്ച്വൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ വളരെ മികച്ച ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് ആ ബിസിനസ്സിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മണി ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു മൊത്തത്തിൽ നമ്മൾ ഇത്തരത്തിൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ബിസിനസ് മോഡലുകളെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് പോലെയാണ് നമ്മൾ പറയുന്നത് മണി ചെയിൻ ബിസിനസ്സാണെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറയുന്നത് ലോകത്ത് കഴിഞ്ഞ ഒരു 60-70 വർഷമായിട്ട് വളരെ മികച്ച പാരമ്പര്യമുള്ള ഒരു ബിസിനസ് മോഡലാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ് മോഡലുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ അടുത്ത കാലത്ത് എക്സ്പീരിയൻസ് ചെയ്ത പല ബിസിനസ് മോഡലുകളിൽ ഒന്നാണ് ഓയോ റൂംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഊബർ കാർസ് എന്ന് പറയുന്ന ഓൺലൈൻ ടാക്സികൾ എന്ന് പറയുന്നത്. ഈ ബിസിനസ്സുകളെല്ലാം മുൻപുണ്ടായിരുന്നു, പക്ഷേ ബിസിനസ് മോഡലുകളാണ് മാറിയത്. പണ്ടും ടാക്സി കാറുകൾ ഉണ്ടായിരുന്നു, പണ്ടും ഹോട്ടൽ റൂമുകൾ ഉണ്ടായിരുന്നു,
പക്ഷേ ബിസിനസ് മോഡലുകൾ മാറിയപ്പോൾ ആളുകൾക്ക് കുറേ കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ആ സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്തോടുകൂടി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഇന്ന് ഈ പറയുന്ന ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് വളരെ ശക്തമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും ഒരു മണി ചെയിൻ ബിസിനസ് ആയിട്ട് ഒരിക്കലും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടെ മണിയല്ല സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, ഇവിടെ പ്രോഡക്റ്റുകളാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ സാധാരണ ഒരു ബിസിനസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും അവിടെയും സംഭവിക്കുന്നത് തന്നെയാണ്. അവിടെ പ്രോഡക്റ്റുകളാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. പ്രോഡക്റ്റുകൾ സർക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം മണി സർക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ മണി ചെയിൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, രണ്ടാമത്തെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പണം തരുന്നതെങ്കിൽ, അഗെയിൻ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇതൊരു മണി ചെയിൻ ബിസിനസ് ആണെന്ന് പറയേണ്ടി വരും. ഇവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം ആളുകളുടെ കൺസെപ്ഷൻ, അതായത് പ്രൊഡക്റ്റുകൾ ആളുകൾ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ടേൺ ഓവർ, ആ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കമ്പനികൾ നമുക്കിവിടെ വരുമാനം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടെ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. മറ്റു ചില ആളുകളുടെ ചോദ്യം എന്ന് പറയുന്നത്, ഇതൊരു കരിയറായിട്ട് സെലക്ട് ചെയ്യാമോ, അല്ലെങ്കിൽ ഉള്ള ജോബ് അവസാനിപ്പിച്ച് ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാമോ എന്നാണ് പല ആളുകളും ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ ഡൂയിങ് എ ബിസിനസ്, നമ്മൾ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൽ ഫിനാൻഷ്യലി നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത് ഒരു പാർട്ട് ടൈമറായിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഒരിക്കലും ഇവിടെ ജോബ് റിസൈൻ ചെയ്ത് നമ്മളൊരു ഫുൾ ടൈം ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഫുൾ ടൈമായിട്ട് കടന്നു വരേണ്ട ആവശ്യമില്ല. ഒരു പാർട്ട് ടൈമായിട്ട് മാത്രമാണ് നമ്മൾ ഈ ബിസിനസ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്തുമാകട്ടെ, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് മെല്ലെ തുടങ്ങാവുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ ബിസിനസ് ഫുൾ ടൈമായിട്ട് ചെയ്യേണ്ടത്. പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന പരിപാടിയാണ്, അപ്പോൾ അതുകൊണ്ട് ഉള്ള ജോലി നിങ്ങൾ റിസൈൻ ചെയ്യൂ, അല്ലെങ്കിൽ ഉള്ള ബിസിനസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് തന്നെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരൂ എന്ന് പറയാറുണ്ട്. ഇത് ശരിക്കും ഒരു റോങ് സ്ട്രാറ്റജിയാണ്. ഒരിക്കലും അത്തരത്തിലൊരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു ബിസിനസ്സാണ്. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം നമുക്ക് ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് ടൈമായിട്ട് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുകയും കുറച്ച് കഴിഞ്ഞ് ബിസിനസ്സിൻ്റെ ഗ്രോത്തിനനുസരിച്ച് നമുക്ക് ഫുൾ ടൈമായിട്ട് മാറുകയും ചെയ്യുകയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ആ ഒരു വീഡിയോയിൽ ഒട്ടനവധി മറ്റുള്ള കമ്പനികളെ കുറിച്ചുള്ള കമൻസുകൾ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, അതിൽ പരാമർശിച്ച പല കമ്പനികളും ഈ പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കമ്പനികളാണ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നു, ഒരു മികച്ച ഉൽപ്പന്നമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു നല്ല ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് സെല്ലിംഗിൽ നിങ്ങൾക്ക് ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ് കാണാൻ സാധിക്കില്ല. ഡയറക്റ്റ് സെല്ലിംഗിൽ നിങ്ങൾക്ക് മറ്റുള്ള ഇടനിലക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മയുണ്ടെങ്കിൽ മാത്രമാണ് ആ ഗുണമേന്മ മറ്റുള്ള ആളുകളിലേക്ക് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കുന്നത്. ഗുണമേന്മയില്ലാത്തൊരു ഉൽപ്പന്നം നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് വിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മികച്ച നിലവാരമുള്ള മികച്ച ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന കമ്പനികൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതില്ലാത്ത കമ്പനികളാണ് പലപ്പോഴും നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുൻപ് ഒരുപക്ഷെ വലിയ രീതിയിൽ നമ്മൾ കേട്ടിരുന്നു, ഇപ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് സീസണൽ കമ്പനീസാണ്, അല്ലെങ്കിൽ ട്രെൻഡ് സെറ്റിംഗ് കമ്പനീസാണ്. ചില ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷത്തേക്ക് വലിയ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അത് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ ഐ ആം റെപ്രസെൻറ്റിംഗ് മോദിക്കർ, ഞാൻ മോദികർ എന്ന് പറയുന്നൊരു കമ്പനിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ദ ലാസ്റ്റ് 22 ഇയേഴ്സ് ഈ കമ്പനി മാർക്കറ്റിലുണ്ട്. കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ കമ്പനി മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വേറെയും ചില കമ്പനികൾ മാർക്കറ്റിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കമ്പനികളെ മുഴുവൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദേ ആർ ഫോക്കസിങ് ഓൺ ദെയർ ക്വാളിറ്റി. അവരുടെ ക്വാളിറ്റിയിലാണ് അവരത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന കമ്പനികൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒട്ടും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.